അമ്മേം, ഐ ജിയെ വിളിച്ചത്. എനിക്കൊരു അർജന്റ് മീറ്റിംഗ്. നമുക്ക് വന്നിട്ട് സംസാരിക്കാം. ഞാനൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ദീപ്തി മോള് രക്ഷപ്പെട്ട് കയറിപ്പോയതാ. താൻ പറയാൻ പോകുന്ന എന്താണെന്ന് മോൾ ഊഹിച്ചിട്ടുണ്ട്. എന്നെ വിഡ്ഢിയാക്കാമെന്ന് ആരും കരുതണ്ട. ആ രണ്ട് പെമ്പിള്ളരും ഇനി ഈ വീട്ടിൽ വേണ്ട. അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു കൃഷ്ണേട്ട. ആശുപത്രി കുറെ ബില്ലായോ? അറിയില്ല, ദീപ്തിയാ ബില്ലടച്ചത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അച്ഛനും അമ്മയും എന്നു മുതല് ഈ കാശിന്റെ കണക്കൊക്കെ ചോദിച്ചു തുടങ്ങിയത്? മോനെ, കാശ് എത്രയെന്നല്ലേ ചോദിച്ചുള്ളൂ, കണക്ക് ചോദിച്ചു ഒന്നുമല്ലല്ലോ. എനിക്കെല്ലാം മനസ്സിലാവും അച്ഛാ. എടാ, തെറ്റ് ചെയ്യുമ്പോ ഓർക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അവസാനം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞൊക്കെ അമ്മ മറന്നോ? ആ, പോലീസ് അന്വേഷണം ചതിച്ചവനെ പിടിച്ചു. നിങ്ങൾ പറയുന്നൊക്കെ വിശ്വസിക്കാൻ എനിക്കൊരല്പം ബുദ്ധിമുട്ടുണ്ട്. മോനെ, മഴയില്ലാതെ വെള്ളപ്പൊക്കം ഉണ്ടാവില്ലല്ലോ. ഇതിൽ ആ പെണ്ണ് പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിപ്പോ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളെ? ചതിച്ചതാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ എങ്ങനെ ശ്രുതി ആ ഫോട്ടോയിൽ പെട്ടു? ഇതിനൊക്കെ പിന്നിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. അത് മാത്രമല്ല, ആ രണ്ട് പെമ്പിള്ളേരും നമ്മളിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട്. എല്ലാരെയും കബളിപ്പിക്കുക അവര്. എന്തോ വലിയ അപകടം വരാൻ പോകുന്നത് എന്റെ മനസ്സ് പറയുന്നുണ്ട്. മോനെ, ശ്രുതിക്ക് ശത്രുക്കളുണ്ട്. നിങ്ങൾ പറഞ്ഞ സത്യമാണെങ്കിൽ അവരായിരിക്കും ഇത് ചെയ്തത്. ഈ പിടിക്കപ്പെട്ടവൻ മാത്രമല്ല, കൂടുതൽ പേരുണ്ടാവും ഇതിന്റെ പിന്നിൽ. ഇതിൽ അവര് വിജയിച്ചു എങ്കിലും പിടികൂടി. ഇനി അവര് വെറുതെ ഇരിക്കുമെന്ന് മോന് തോന്നുന്നുണ്ടോ? ശ്രുതിയുടെ പിറകെ തന്നെ അവരുണ്ടാവും. അതിനാ പറയുന്ന ആ പിള്ളേരെ എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കുന്നു. ഇല്ലെങ്കിൽ നമ്മളും ഇതിന്റെ ഭാഗമാകേണ്ടി വരില്ലേ? ഇപ്പൊ തന്നെ നാണം കേട്ടോണ്ടിരിക്കുക. ഇനി കൂടുതൽ കൂടുതൽ കുരുക്കിനകത്തോട് വീഴാൻ വയ്യ എന്റെ സൂരജ. അവർക്ക് ശത്രുക്കളുണ്ടെങ്കിൽ അവർക്ക് ഇവിടെയല്ലേ കൂടുതൽ സുരക്ഷ? ഇത് ദീപ്തിയുടെ വീടല്ലേ, ആരും ഇവിടേക്ക് വരില്ലല്ലോ. അത് ശരി, അപ്പൊ ശത്രുക്കളുണ്ടെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. എടാ കുഞ്ഞെ, ഈ വീടിനകത്തും അവര് സുരക്ഷിതരൊന്നും അല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ വീട്ടിനകത്ത് വെച്ച് അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ നമ്മളും കൂടെ കുടുങ്ങൂലേ? അത് ദീപ്തിക്കും പ്രശ്നമല്ലേ? അതുകൊണ്ട് ആ പിള്ളേരെ തിരികെ കൊണ്ടുവിടാൻ നീ ആ പെണ്ണിനോട് പറ. അത് നടക്കാത്ത കാര്യമേ അമ്മ, അതിനായിട്ട് വാശി പിടിക്കണ്ട. ഇക്കാര്യത്തിൽ വാശി എങ്കിൽ വാശി തന്നെ. അവരെ ഇവിടെ നിന്ന് ഇറക്കി വിടുക തന്നെ വേണം. എടോ, നമ്മൾ വാശി പിടിച്ച ഇവരനുസരിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഇവര് തീരുമാനിച്ച് ഉറപ്പിച്ചത് ആ പിള്ളേരെ ഈ വീട്ടിൽ നിർത്തണോന്ന്. അതെങ്ങനെയാ? ഇക്കാലം വരെയും നമ്മുടെ തീരുമാനമല്ലേ ഇവിടെ നടന്നത്? അല്ലാതെ ഇവന്മാരുടെ തീരുമാനമല്ലല്ലോ. ഒരാഴ്ച, ഒരാഴ്ച ഞാൻ സമയം തരുന്നു. അതിനു മുമ്പേ ആ രണ്ട് പെമ്പിള്ളേരെയും ഈ വീട്ടിൽ നിറക്കി വിട്ടോണം. നീ അത് ചെയ്തില്ലെങ്കിൽ നിന്റെ അമ്മ എന്ന് പറയുന്ന ഞാൻ ഈ വീട്ടിൽ നിറങ്ങും. ഇതെന്റെ തീരുമാനമാ. പിന്നെ എന്റെ മക്കളുടെ കൂടെ മരണം വരെയും ഈ അമ്മ കാണത്തില്ല. നിന്റെ അമ്മയുടെ വാക്കാ, നിനക്കറിയാലോ. നിനക്ക് അമ്മയെ വേണോ ആ പിള്ളേരെ വേണോ, നീ തന്നെ തീരുമാനിക്കണം.
നോക്കുന്നേ? ഏത് നേരം ഫോൺ നോക്കിക്കൊണ്ട് നിൽക്കുക? തുടങ്ങിയിട്ട് കുറച്ചു നാളായി. ഇങ്ങനെ നോക്കുന്നത് അത്ര പങ്ക്തിയല്ല. ഈ ഭാവം കണ്ടിട്ട് ആരുടെയോ ഹൃദയം ചൊറണ്ടുന്നു എന്നാ തോന്നേ. എത്ര പെട്ടെന്നാ മീര വീണത്. കുറച്ചു നാളിങ്ങനെ ചാറ്റാം, പിന്നെ കല്യാണം കഴിച്ചു കളയാം. സാർ, ആ ശൈലേഷ് കാണാൻ വന്നിട്ടുണ്ട്. അവന്റെ ഭാര്യയുടെ വക്കീൽ നോട്ടീസ് അയച്ചൊന്ന് ചോദിച്ചു. ഇല്ല, ഞാനേ എന്റെ ഭാര്യ അവൻ പോകുന്നവൾക്ക് ഒരു മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാ എങ്ങനെ സാർ? സാറിപ്പോ ഒരു കേസ് അറ്റൻഡ് ചെയ്യുന്നില്ല. സാറിന്റെ ഭാവി ഭാര്യയുടെ ഫോൺ മാത്രമേ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. മുഴുവൻ സമയവും ചാറ്റിങ്ങാ. ഗുമസ്തൻ ഗുമസ്തന്റെ പണി ചെയ്താ മതി. എന്നാ പിന്നെ വീട്ടിലിരുന്നാ പോരെ സാർ, എന്തിനാ ഓഫീസിൽ വരുന്നേ? പോടോ, പോ പോ പോ. ആ വന്നവരോടും പോവാൻ പറ. ഇതിലെന്തോ പന്തികേടുണ്ട്. പന്തികേടേ ഉള്ളൂ, അങ്ങനെ വിട്ടാ പറ്റില്ല. ആരെയാടി ചാറ്റുന്നത്? കൊറേ സമയമായല്ലോ. ഞാൻ കെട്ടാൻ പോകുന്ന ആളെ. കെട്ടാൻ പോണ ആളെ? അതെ, സഹദേവേടനുമായി ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചില്ല. അതിനിടയില് ഒരു വിവാഹ അഭ്യർത്ഥന എനിക്ക് കിട്ടി. നിങ്ങളോട് ചോദിച്ചിട്ട് മറുപടി പറയാന്നാ ഞാൻ പറഞ്ഞത്. പക്ഷേ ചോദിക്കാതെ തന്നെ മറുപടി കൊടുത്തു ഞാൻ സമ്മതമാണെന്ന്. ഞങ്ങളുടെ വിവാഹം അടുത്ത് തന്നെ നടക്കും. അതിന് മുന്നോടിയായിട്ടുള്ള ചാറ്റൽ മഴയാണിത്. അല്ല, നീ മാത്രം തീരുമാനിച്ചാ മതിയാ. ഏഴവനാടി അവൻ? അതിപ്പോ പറയാൻ പറ്റില്ല, കല്യാണത്തിന് മുമ്പ് പറയാം. ഇത് ശരിയാവില്ല. ഏതായാലും മറ്റേതൊഴിവാകും, കാശും കിട്ടും. അവടെ ഇഷ്ടത്തിന് ഏതവനേലും കെട്ടി ശല്യം ഒഴിവാകട്ടെ, നമുക്കങ്ങ് മിണ്ടാതിരിക്കാം. ഇത്ര പെട്ടെന്ന് നീ കാലി മാറിയോ? ഇത് ശരിയാവില്ല. ആ സഹദേവനെ ഒന്ന് കണ്ട് സംസാരിക്കാം. അവൻ നല്ലവനാ, അവൻ അങ്ങനെ പിരിഞ്ഞു പോകാൻ പാടില്ല. ചേച്ചി എന്തിനു മണ്ടത്തരം കാണിച്ച്? എനിക്കത് ഓർക്കുമ്പോ തന്നെ പേടി തോന്നുവോ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നത്? അത്രയ്ക്ക് നാണം കെട്ടവളാണോ ഞാൻ? ഈ സമൂഹത്തെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? ചേച്ചിയുടെ നിരപരാധിത്വം തെളിഞ്ഞില്ലേ? ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ചതിയനെ പിടികൂടുകയും ചെയ്തു. ശ്യാമേട്ടന് സത്യം ബോധ്യപ്പെട്ടു, ഇനി വിവാഹവും നടക്കും. ഇപ്പൊ ചേച്ചി മരിച്ചു പോയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? എടുത്ത ചാട്ടത്തിനെ വലിയ വില നൽകേണ്ടി വന്നേന്. ശ്യാമേട്ടന്റെ സംസാരം, ആന്റിയുടെ കുറ്റപ്പെടുത്തൽ ഒക്കെ സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. ഒക്കെ മറക്കാം, ചേച്ചിയുടെ നിരപരാധിത്വം എല്ലാവരും അറിഞ്ഞു. ഇപ്പൊ എല്ലാവർക്കും ചേച്ചിയോട് സ്നേഹവും സഹതാപവും ഒക്കെയാണ്. ചതിക്കപ്പെട്ടൊരു പെണ്ണിനോടുള്ള സഹതാപം ഉണ്ട് എല്ലാവർക്കും. ഞാൻ എന്ത് തെറ്റെയ്തു? പിടിക്കപ്പെട്ട ആളെ എനിക്ക് മുൻപരിചയമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, ശത്രുതയുമില്ല. പിന്നെ എന്തിനെന്നെ അയാൾ അതിലേക്ക് വലിച്ചഴച്ചു? എന്റെ ഫോട്ടോ അയാൾക്ക് എവിടെ നിന്ന് കിട്ടി? അതിനെക്കുറിച്ചൊക്കെ ദീപ്തിയച്ച് അന്വേഷിച്ചോളും. അവരെന്ത് കരുതും, ഇനി എങ്ങനെ ആളുകളെ ഫേസ് ചെയ്യും, പുറത്തിറങ്ങും എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഒക്കെ മറക്കുക, കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നമായിട്ട് കരുതുക. പെട്ടെന്ന് തന്നെ എന്റെ ചേച്ചി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ഇനി വേണ്ടത്. എനിക്കതിന് കഴിയും തോന്നുന്നില്ല. എങ്കിലേ ദീപ്തിയച്ചിയുടെ കയ്യിൽ നിന്ന് നല്ല വീക്ക് മേടിക്കും ചേച്ചി. എന്റെ ചേച്ചിക്ക് തല കുനിക്കാനേ അറിയൂ, തല നിവർത്തി പിടിക്കാൻ അറിയില്ല. ഇതിന്റെ പേരിൽ ഇനി ആരെങ്കിലും ചേച്ചി അപമാനിക്കാൻ വന്നോ കരയുകയല്ല വേണ്ടത്. കർണക്കുറ്റി നോക്കിയൊന്ന് പൊട്ടിക്കണം. അതാരായാലും നിനക്കതിന് കഴിയും. എനിക്കതിന് കഴിയില്ല വീണ്. എന്നെ തിരിച്ചറിയാത്ത എവിടേക്കെങ്കിലും പോതാ നല്ലതെന്ന് തോന്നുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കാൻ എനിക്ക് പ്രയാസമുണ്ട് വീണ്.
ആ ഫോട്ടോ അതെന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതുപോലെ തന്നെ ആളുകളുടെ മനസ്സിലുണ്ടാവും. അത് ചേച്ചിയുടെ തോന്നല, ഒക്കെ മറന്നു കാണും എല്ലാവരും. ചേച്ചി തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ആരെയും ഭയക്കാതെ തല ഉയർത്തി തന്നെ നടക്കണം. അത് പുറത്തു മാത്രമല്ല, ഈ വീടിനകത്തും. ഇനി ചേച്ചിയെ ചെളിവാരി എറിയാൻ ഞാൻ ആരെ അനുവദിക്കില്ല, അത് ആന്റി ആയാൽ പോലും. ദീപ്തി ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, വ്യവസായിയായ ഒരു യദുവിന്റെ മരണത്തെക്കുറിച്ച്. അമേരിക്കയിലായിരുന്നു അദ്ദേഹം. ലീവിന് നാട്ടിൽ വന്നപ്പോ സ്വന്തം ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് വീണാണ് മരിച്ചത്. ഓർക്കുന്നുണ്ട് സർ, പത്രത്തിലും ടിവിയിലും ഒക്കെ ന്യൂസ് ഉണ്ടായിരുന്നല്ലോ. ശരിയാണ്, അന്ന് പോലീസ് അതൊരു അപകട മരണമാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. യദുവിന്റെ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ ആ മരണത്തെക്കുറിച്ച് ഒരു സംശയമോ പരാതിയോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ യദുവിന്റെ ഭാര്യ രാധിക ഒരു അപേക്ഷ തന്നിട്ടുണ്ട്, ആ മരണത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണമെന്നും പറഞ്ഞു. അവർക്ക് ആ മരണത്തിൽ സംശയം ഉണ്ടാവോ? അതൊരു കൊലപാതകമാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടാവോ സർ? ഇല്ല, പക്ഷേ യദുവിന്റെ വീട്ടുകാർക്ക് രാധികയുടെ അച്ഛനെ സംശയമുണ്ട്. അദ്ദേഹം യദുവിനെ അപകടപ്പെടുത്തിയതാണോ എന്ന് സംശയമുണ്ട്. അവരത് പറയുകയും ചെയ്തു. അങ്ങനെ അവർ പറയാനുള്ള കാരണം? രാധികയുടെ അച്ഛനും യദുവും ചില ബിസിനസ്സുകളിൽ പാർട്ട്നേഴ്സ് ആയിരുന്നു. കൂടുതൽ കാര്യങ്ങളൊന്നും അവർ വ്യക്തമാക്കിയിട്ടില്ല. അന്വേഷണം നടത്തുന്നതിലൂടെ രാധികയുടെ അച്ഛന്റെ നിരപരാധിത്വം തെളിയിക്കണം. ഇനി ആ മരണം കൊലപാതകമാണെങ്കിൽ പ്രതി ആരായാലും നിയമത്തിന് മുമ്പിൽ എത്തിക്കണം. ഇതാണ് രാധികയുടെ ആവശ്യം. ഈ കേസ് ഞാൻ ദീപ്തിയെ ഏൽപ്പിക്കുകയാണ്. പെട്ടെന്ന് തന്നെ യദുവിന്റെ മരണത്തിന് പിന്നിലെ സത്യാവസ്ഥ എന്തെന്ന് കണ്ടെത്തണം. അതൊരു കൊലപാതകമാണെങ്കിൽ പ്രതിയെ ഉടനെ പിടികൂടണം. ഞാൻ ശ്രമിക്കാം സർ. ദീപ്തി ശ്രമിക്കാമെന്ന് പറഞ്ഞാൽ കേസ് തെളിയിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. കൂടുതൽ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശ്രുതിയുടെ കാര്യത്തിൽ ശ്യാമിന് സിമ്പതിയുണ്ട്. അവൻ്റെ മനസ്സിൽ അവളോട് സ്നേഹമുണ്ട്. അത് സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി രാധികയുമായിട്ട് അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അച്ഛാ, ചായ. മോളിരിക്ക. അച്ഛനൊരു കാര്യം ചോദിച്ചാ മോള് സത്യം പറയുമോ? എന്താ അച്ഛാ? മോളും ശ്യാമും സന്തോഷത്തിൽ തന്നെയല്ലേ ഇവിടെ കഴിയുന്നത്? എന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല, അച്ഛൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. പ്രശ്നമൊന്നുമില്ല അച്ഛാ. യദുവേടിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ പരാതി കൊടുത്തതിന്റെ പേരിൽ ചെറിയൊരു വഴക്കുണ്ടായിരുന്നു. അത് സോൾവായി. അന്വേഷണം വൈകുന്നതിന്റെ പിന്നിൽ ശ്യാമേണിനുണ്ടോന്നൊരു സംശയം ഞാൻ പറഞ്ഞിരുന്നു. അത് ശ്യാമേണിന് ഇഷ്ടപ്പെട്ടില്ല. ശ്യാമൻ എന്താ പ്രശ്നം? യദുവിന്റെ മരണം അന്വേഷിക്കുന്നതുകൊണ്ട് അവനെന്താ? ആ, മുമ്പ് ഇവരൊക്കെ ചേർന്ന് അന്വേഷിച്ചതല്ലേ? വീണ്ടും കുത്തിപ്പൊക്കി അത് കൊലപാതകമോ മറ്റോ ആണെന്ന് തെളിഞ്ഞ അവർക്കത് നാണക്കേടല്ലേ? അതുകൊണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾ ഇങ്ങനെ പോയാ പോരാ. പഴയ ശ്യാമരാധിക ബന്ധമുണ്ടല്ലോ, എല്ലാവരെയും അസൂയപ്പെടുത്തുന്ന ബന്ധം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടുപേരും കുറച്ച് മാറി നിൽക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു.
ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഹണിമൂൺ ട്രിപ്പാണ്. അത് ഇപ്പൊ വേണോ അച്ഛാ? പിന്നെ കല്യാണം കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞിട്ടാണോ ഹണിമൂൺ ട്രിപ്പ് നടത്തേണ്ടത്? അച്ഛനും മോളി എന്തോ പ്ലാൻ ചെയ്യുകയാണല്ലോ. എന്തോ അല്ല, ഇവരുടെ രണ്ടുപേരുടെയും ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ്. ഒരു 10-20 ദിവസം ഇവര് ഉത്തരേന്ത്യ മുഴുവൻ കറങ്ങിയിട്ട് വരട്ടെ. ശ്യാമൻ എന്ത് പറയുന്നു? അങ്കിൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടല്ലോ. ശ്യാം ഒന്നും പറയണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി രണ്ടുപേരും പോവുക, അത്ര തന്നെ. അല്ലെങ്കിലും അമ്മാവനാണല്ലോ എല്ലാം തീരുമാനിക്കുന്ന, ഞങ്ങൾ അനുസരിക്കുന്നവര് മാത്രമല്ലേ. ഇന്ന് രാത്രി തന്നെ പോകുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റും മറ്റെല്ലാ ഒരുക്കങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങളൊന്നും അറിയണ്ട. ശ്യാം ലീവ് എടുക്കണം ഒരു 20 ദിവസത്തേക്ക്. ഒന്നും പറയണ്ട, ഇന്ന് രാത്രി തന്നെ നിങ്ങൾ പോകുന്നു. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മാവനെന്തോ മനസ്സ് കണ്ടിട്ടുണ്ടല്ലോ, എന്താ അത്? ഒന്ന്, നിന്നെയും രാധികയും കൂടുതൽ അടുപ്പിക്കുക. 2, എന്നേക്കുമായി ശ്രുതിയെ നിന്നിൽ നിന്ന് അകറ്റുക. 6 മാസം തികയുന്നതിന് മുമ്പ് അവൾ ഒഴിവാക്കേണ്ട പോനെ നമുക്ക്. എന്താ അമ്മാവന്റെ പ്ലാൻ? പ്ലാനൊക്കെ നടത്തിയതിന് ശേഷം നീ അറിഞ്ഞാൽ മതി. ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞ് നീ വരുമ്പോഴേക്കും എല്ലാം ഇവിടെ നടന്നിരിക്കും. മാഡം, ചന്ദ്രശേഖർ, രാധികയുടെ ഭർത്താവ് യദുകൃഷ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും എനിക്ക് വേണം. യെസ് മാഡം. ഡിപ്പാർട്ട്മെന്റ് റെക്കോർഡ് റൂമിലുള്ള രേഖകളെല്ലാം ഉടനെ എനിക്ക് എത്തിക്കണം. സർ, അതിനുവേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യൂ. യെസ് മാഡം. എന്താ ഭാവന നിനക്കൊരു വിഷമം? മോൻ ഹണിമൂൺ ട്രിപ്പിന് പോകുന്നതുകൊണ്ടാണോ? 10-20 ദിവസം കഴിഞ്ഞല്ലേ വരൂ, അത്രയും ദിവസം അവനെ കാണാതിരിക്കണ്ടേ? പെങ്ങൾക്ക് ഇപ്പോഴും അവനൊരു കുഞ്ഞാണോ? അതെ, അവന്റെ മനസ്സും അങ്ങനെ തന്നെയാ. കുഞ്ഞു മനസ്സാ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ അവന് കഴിയില്ല. ചേട്ടൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്ര അവൻ ശ്രുതിയെ ഉപേക്ഷിക്കാൻ തയ്യാറായതും രാധികയെ കെട്ടിയതും. പെണ്ണിനെ ചതിച്ചതിൽ അവൻ ഇപ്പോഴും വിഷമമുണ്ട്. അതാണ് എന്റെയും ആദി. അവനെ കുറച്ചു ദിവസം ഇവിടെ നിന്ന് മാറ്റി നിർത്തുന്നതും അതിനുവേണ്ടി തന്നെയാണ്. കോടികളുടെ സ്വത്താണ് അവളുടെ പേരിലുള്ളത്. അത് അവനും കൂടി ഉള്ളതല്ലേ? അതൊക്കെ ശരി തന്നെ. എങ്കിലും കുറെ നാളായി അവന്റെ മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നുന്നു. അവനൊന്ന് നന്നായി ചിരിച്ചു കണ്ടിട്ട് നാളുകളായി. അതൊക്കെ മാറ്റിയെടുക്കാനല്ലേ ഈ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്തൊന്നും മോൻ ചിരിച്ചു കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? ഇത് കണ്ടോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ. അമ്മാവാ. അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങൾ പെട്ടെന്ന് വരാം. എന്തായാലും ഒരു 20 ദിവസം കഴിയും, അത്രേ ഉള്ളൂ. അമ്മാവ, എന്റെ അമ്മയൊന്ന് ശ്രദ്ധിച്ചോണേ. ഓ, പിന്നെ ഇത്രയും നാളും ചേട്ടൻ ശ്രദ്ധിച്ചിട്ടല്ലേ ഞാൻ ജീവിച്ചത്. പിള്ളേര് ഹണിമൂൺ ആഘോഷിക്കാനാ പോകുന്നത്, സന്തോഷത്തോടെ യാത്രയാക്കണം. പോയിട്ട് വാ മോളെ. ശരി മോളെ, ഓ പോയിട്ട്. Oh,
ഞാൻ ചെയ്യുന്ന തിന്മകൾ എൻ്റെ മോൾ അറിയരുത്. അതുകൊണ്ട് ഞാൻ അവരെ തന്ത്രപൂർവ്വം പറഞ്ഞുവിട്ടു. അവർ വരുന്നതിന് മുമ്പേ ശ്രുതിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുത്തിരിക്കും. അത് വളരെ വിലപ്പെട്ടൊരു തീരുമാനമായിരിക്കും. അവളെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കേണ്ടി വന്നാൽ പോലും അങ്ങനെയും ഞാൻ ചെയ്യും. എൻ്റെ മോൾക്ക് ശ്യാമനെ നഷ്ടപ്പെടരുത്. അതിനുവേണ്ടി ഈ ചന്ദ്രസേനൻ എന്ത് തിന്മയും ചെയ്യും. ശ്രുതിയും വീണയും പത്മാവതിയുടെ സഹോദരന്റെ മക്കളാണെന്ന് മീനാക്ഷി അറിയുന്നു. ആ സത്യം പത്മാവതിയിലെത്തുമോ? ശ്യാമെന്ന വഞ്ചകൻ ശ്രുതിയെ ചതിക്കുകയാണെന്ന് ദീപ്തി തിരിച്ചറിയുമോ? അതിനിടയിൽ രാധികയുടെ വിവാഹം നടന്നു അല്ലേ? എന്താ ഹസ്ബൻഡിന്റെ പേര്? രാധിക അത് പറഞ്ഞു പോകുമോ?